ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ഡിസംബർ മാസം 20-ാം തീയതി വളരെ പ്രാധാന്യമറിയിക്കുന്ന 4 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. കൂടാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒമിക്രോൺ എന്ന് പറയുന്ന വൈറസിന്റെ വ്യാപനം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സമ്പൂർണ്ണമായിട്ടുള്ള ലോക്ക്ഡൌണിലേക്ക് പല രോഗരാജ്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അടച്ചിടൽ വരുമോ എന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ. കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് 5000 രൂപ വരെ ഒറ്റത്തവണയായിട്ട് സഹായമായിട്ട് ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, കൂടാതെ 1000 രൂപ മുതൽ സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയ്ക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള വളരെയധികം ആളുകൾ കുടുംബശ്രീയിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ ഒരു കുടുംബശ്രീയിലൊക്കെ കൂടുതലായിട്ടും അംഗങ്ങളായിട്ടുണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജൻഡൻ ബാങ്ക് അക്കൗണ്ട് ഉള്ള സ്ത്രീകൾ, നിങ്ങൾക്ക് ഒരു കുടുംബശ്രീയിൽ അംഗത്വം ഉണ്ട് എങ്കിൽ 5000 രൂപയുടെ വരെ ഒറ്റത്തവണ സാമ്പത്തിക സഹായം നിങ്ങൾ പലിശ ഇനത്തിൽ തിരിച്ചടയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു തുക ഒരു സാമ്പത്തിക സഹായമായിട്ടൊക്കെ ലഭ്യമാകും. ജൻഡൻ ബാങ്ക് എടുത്തിട്ടുള്ള ബാങ്കുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് 5000 രൂപ വരെയുള്ള ഈ ഒരു സഹായം ലഭ്യമാകുക. ഇതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബാങ്കുകളോട്. ബാങ്കുകളും ഇത് സംബന്ധിച്ചുള്ള നടപടിയൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള ജൻഡൻ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജിയോയുടെയൊക്കെ സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം. ജിയോയുടെ സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളോ വരുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുള്ള മെസ്സേജ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കോളുകൾ ജിയോയുടെ ഭാഗത്തുനിന്ന് വരില്ല എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത് തട്ടിപ്പാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുവാനൊക്കെ പറഞ്ഞായിരിക്കും ഒരുപക്ഷെ വീഡിയോ കോളൊക്കെ വരിക. ഇങ്ങനെയുള്ള കോളുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോളുകളൊക്കെ അവഗണിച്ച് കളയുക. യാതൊരു കാരണവശാലും ഇത് ഇൻസ്റ്റാൾ ചെയ്യുവാനോ മറ്റുള്ള നടപടിയൊന്നും സ്വീകരിക്കുവാനോ പാടുള്ളതല്ല. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന പണമോ അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ള പണമോ ഒക്കെ നഷ്ടപ്പെടുവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞുകൂടി കൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സമൂഹത്തിലൊക്കെ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി 1000 രൂപ മുതൽ 25000 രൂപ വരെ വളരെ പെട്ടെന്ന് തന്നെ ലോണായിട്ട് ലഭിക്കുന്ന ഒരു പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തായിട്ടുണ്ട്. മുറ്റത്തെ മുല്ല എന്ന് പറയുന്നതാണ് ഈ ഒരു പദ്ധതി. ഈ പദ്ധതി പ്രകാരം 1000 രൂപ മുതൽ 25000 രൂപ വരെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതായിരിക്കും. കുടുംബശ്രീ വഴിയൊക്കെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയൊക്കെ സ്വീകരിക്കുവാൻ സാധിക്കും. കൊള്ളപ്പലിശക്കാരുടെ ഇടയിൽ പെട്ടുപോകുന്ന ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലായിരുന്നു ആദ്യം ഇത് നടപ്പാക്കി തുടങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്താകമാനം ഈ ഒരു പദ്ധതി പ്രകാരം ഇപ്പോൾ തുക വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഏകദേശം 1400 കോടിയോളം രൂപയാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകൾ വഴി ഇപ്പോൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി വിതരണം ചെയ്തിരിക്കുന്നത്. ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ കുറച്ച് റേഷൻ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പല ആനുകൂല്യങ്ങളും ഇവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അർഹതയുള്ള ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ലിസ്റ്റിലേക്ക് മാറ്റുവാനുള്ള നടപടി വീട് വീടാന്തരം കയറി ഇറങ്ങി പരിശോധന നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ പരിശോധന നടത്തുമ്പോൾ അനർഹമായിട്ടുള്ള രീതിയിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ആരെങ്കിലും കൈവച്ചിട്ടുണ്ട് എങ്കിൽ ഇവരെ ഉടനെ തന്നെ റേഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുകയും, അതായത് ഈ ഒരു മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി മുൻഗണനേതര ലിസ്റ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒഴിവ് വരുന്ന ലിസ്റ്റിലേക്ക് നീല വെള്ള കാർഡിലെ അർഹതയുള്ള ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ ചേർക്കുകയും ചെയ്യും. ഇതിനുള്ള നടപടി ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കോവിഡിന്റെ പുതിയ വകഭേദമായിട്ടുള്ള ഒമിക്രോൺ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഹോളണ്ടിലൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ലോക്ക്ഡൌണിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ 140 മുകളിൽ രോഗികൾ, അതായത് ഒമിക്രോൺ ബാധിച്ചുള്ള രോഗികൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും കൂടുതലായിട്ടുള്ള രോഗികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയായാലും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ലോക്ക്ഡൌണിലേക്കൊക്കെ നമ്മുടെ സംസ്ഥാനമോ അല്ലെങ്കിൽ രാജ്യമൊക്കെ പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒമിക്രോണിന്റെ വ്യാപനം 1.5 ദിവസം കൊണ്ട് അതിൻ്റെ 2.5 ആകുമെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത്.
അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിതിൽ പറയുവാനുള്ളൂ. സാമൂഹിക അകലം പാലിക്കുവാനും അതുപോലെ തന്നെ മാസ്ക് ധരിക്കുവാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ രാജ്യത്തും ഒരുപക്ഷെ ഈ ഒരു വ്യാപനം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നിപ്പോൾ അറിയിച്ചിട്ടുമുണ്ട്. മാത്രമല്ല പ്രതിദിനം 14 ലക്ഷം വരെയൊക്കെയുള്ള കോവിഡ് വ്യാപനമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.